നമസ്കാരം, മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഒക്ടോബർ 7-ന് ഇസ്രായേലിന് നേരെ ഹമാസ് ആക്രമണം അഴിച്ചുവിടുന്നതിന് മുന്നോടിയായി പലസ്തീനിലെ ഇസ്ലാമിക് ജിഹാദും ഹമാസിനും വേണ്ടി ഏകദേശം 500 പേരെ ഇറാൻ പരിശീലിപ്പിച്ചുവെന്ന റിപ്പോർട്ട്. പലസ്തീൻ ഭീകര സംഘടനയായ ഹമാസിന് ഇറാൻ പിന്തുണ നൽകി എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ദി വാൾ സ്ട്രീറ്റ് ജേണൽ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ. ഹമാസ് ഭീകരർക്ക് കഴിഞ്ഞ മാസം ഇറാനിൽ വെച്ച പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുണ്ട്. ഇന്റലിജൻസിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു റിപ്പോർട്ട്. കര, വായു, സമുദ്രമാർഗങ്ങളിലൂടെ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഹമാസ് ഭീകരർക്ക് പ്രത്യേക പരിശീലനം നൽകിയത് ഇറാന്റെ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ക്രോപ്സ് ആണ് എന്ന് കണ്ടെത്തി. ഓഗസ്റ്റ് മുതൽ പരിശീലനം നടന്നിരുന്നു. ഇസ്രായേലിനെതിരെ നിരന്തരമായ ആക്രമണം നടത്താൻ ഹമാസിന് ഇറാൻ പിന്തുണ നൽകുന്നുവെന്ന ആരോപണം ഇസ്രായേൽ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഹമാസുമായുള്ള ബന്ധം നിഷേധിക്കുകയാണ് ടെഹ്റാൻ ചെയ്തത്. അതേസമയം ഹമാസിനെതിരെ കരയുദ്ധം ആരംഭിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. വടക്കൻ ഗാസയിൽ സൈനിക ടാങ്കുകൾ പ്രവേശിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇസ്രായേൽ പ്രതിരോധ സേന പുറത്തുവിട്ടു. സൈന്യം വടക്കൻ ഗാസയിൽ പ്രവേശിച്ചതായും ഭീകരരുടെ ബങ്കറുകൾ മിസൈൽ ലോഞ്ച് പോസ്റ്ററുകളും തകർത്തതായും IDF അറിയിച്ചു. ബോംബാക്രമണം ശക്തമാകുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. കരയുദ്ധത്തിൽ വെല്ലുവിളിയാകാനിടയുള്ള സ്ഥലങ്ങളെല്ലാം ബോംബിട്ട് തകർക്കാനാണ് തീരുമാനം. കരയാക്രമണം 3 ഘട്ടമായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഘട്ടം 1-ൽ നിലവിൽ നടക്കുന്ന ശക്തമായ വ്യോമാക്രമണം ഹമാസിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുന്നതിനും പോരാളികളെ നിർവീര്യമാക്കുന്നതിനുമാണ് പ്രാഥമികമായി ലക്ഷ്യമിടുന്നത്. 2-ാം ഘട്ടത്തിൽ ഗാസയിൽ ശേഷിക്കുന്ന തടസ്സങ്ങൾ ഇല്ലാതെയാക്കും. 2-ാം ഘട്ടം ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. ഘട്ടം 3-ൽ ഗാസയ്ക്ക് ചുറ്റും ഇസ്രായേൽ ബഹർ സോൺ സൃഷ്ടിക്കും. ആവശ്യ വസ്തുക്കൾക്കായി ഗാസ പൂർണ്ണമായും അന്താരാഷ്ട്ര സമൂഹത്തെ ആശ്രയിക്കേണ്ടി വരും. ഹമാസ് തുരങ്കങ്ങൾ തകർക്കാൻ US നിർമ്മിത GBU-28 ബോംബുകൾ ഉപയോഗിച്ചേക്കും. എന്നാൽ ഹമാസുകളെ നാമാവിശേഷമാക്കാൻ കൂറ്റൻ പൈപ്പുകൾ ഹമാസിന്റെ തുരങ്കങ്ങളിലേക്ക് ഘടിപ്പിച്ച് കടൽവെള്ളം പമ്പ് ചെയ്ത് വെള്ളപ്പൊക്കം ഉണ്ടാക്കുമെന്നും ടണലുകളിലെ ബന്ദികളെ പോലും അവർ ത്യജിക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഏറ്റവും ഒടുവിൽ നൽകിയ ടെലിവിഷൻ സന്ദേശത്തിലും കരയുദ്ധത്തിന് തയ്യാറെന്ന് നെതന്യാഹു ആവർത്തിക്കുകയാണ്. ഗാസയിൽ 2-ാം തവണയും കരസേനയുടെ സാന്നിധ്യം ഇതിനുള്ള മുന്നൊരുക്കങ്ങളാണ് എന്നാണ് സൂചന. ഹമാസ് ബന്ദികളാക്കിയ അമേരിക്കൻ പൌരന്മാരെ മോചിപ്പിക്കുന്നത് സംബന്ധിച്ച് US പ്രസിഡന്റ് ജോ ബൈഡനുമായി നെതന്യാഹു ചർച്ച നടത്തി. ഗാസയിൽ ആശുപത്രികളുടെ പ്രവർത്തനം അവസാനിപ്പിക്കാനായാണ് ഇപ്പോഴും അറിയിച്ചിട്ടുള്ളത്. ഇന്ധനം എത്തിക്കുന്നതിന് ഇസ്രായേൽ ഉപരോധം തുടരുന്ന സാഹചര്യത്തിൽ ഗാസയിലെ സേവനം ഉടൻ നിർത്തിവെക്കേണ്ടി വരുമെന്ന് UNും വ്യക്തമാക്കി. 24 മണിക്കൂറിനിടെ ഗാസയിൽ 344 കുട്ടികളടക്കം 786 പേർ കൊല്ലപ്പെട്ടതായാണ് ഹമാസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അൽ ജസീറയുടെ ഗാസയിലെ ബ്യൂറോ ചീഫിന്റെ ഭാര്യയും മകളും ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു. ഗാസയെ സഹായമായി എത്തിയ UN സുരക്ഷാ സമിതിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് US പ്രമേയം റഷ്യയും ചൈനയും വീറ്റോ ചെയ്തു. വെടിനിർത്തലിനെ കുറിച്ച് പ്രമേയത്തിൽ പരാമർശമില്ല എന്നാരോപിച്ച് ആയിരുന്നു നടപടി. ഇസ്രായേലും ഹമാസും ആക്രമണം താൽക്കാലികമായി അവസാനിപ്പിക്കണമെന്ന് യൂറോപ്യൻ യൂണിയൻ ആവശ്യപ്പെട്ടു. ഗാസയിലേക്ക് സഹായം എത്തിക്കാൻ വെടിനിർത്തൽ വേണമെന്നും പ്രമേയം പാസാക്കി. 7 മണിക്കൂർ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് 27 രാജ്യങ്ങൾ ഒപ്പിട്ട പ്രമേയം പാസാക്കിയത്. മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.